കേരളത്തിലെ രണ്ട് പാർട്ടികളുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് പാലായിലെ അംഗം. പ്രധാന എതിരാളികൾ രണ്ട് പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരാണ്. ഒന്നര വർഷത്തിനിടെ പരസ്പരം മുന്നണി മാറിയവർ. പാലായിൽ അംഗം കുറിക്കുമ്പോൾ ആര് പാലം കടക്കുമെന്നാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവനാഴിയിലെ ആയുധങ്ങൾ ഒന്നുപോലും പാലായിൽ മുന്നണികൾ പാഴാക്കുന്നില്ല. പഴുതടച്ച ആവേശകരമായ പ്രചാരണമാണ് അവിടെ നടക്കുന്നത്. അതായത് ജീവൻ മരണ പോരാട്ടം എന്ന് വേണമെങ്കിൽ പറയാം. സംസ്ഥാനത്തൊട്ടാകെ ഉറ്റുനോക്കുന്ന ഫലമാണ് ഇത്തവണ പാലായിൽ. അതുകൊണ്ട് തന്നെ പ്രചാരണത്തിൽ കടുകിട പിന്നോട്ട് പോകാൻ ഇരു മുന്നണികളും തയ്യാറല്ല. മുന്നണിയും പാർട്ടിയും മാറിയ സിറ്റിംഗ് MLA മാണി സി കാപ്പനാണ് UDFന്റെ പോരാളി. ജോസ് കെ മാണിയുടെ ഇടത് മുന്നണിയിലേക്കുള്ള വരവിൽ പാലാ പോയതോടെ NCP പിളർത്തി നാഷണലിസ്റ്റ് കോൺഗ്രസ് കേരള എന്ന പാർട്ടി രൂപീകരിച്ച് മാണി സി കാപ്പൻ ഗോതയിൽ ഇറങ്ങിയിരിക്കുന്നത്. കേരള കോൺഗ്രസ് MLA അധികാര തർക്കത്തിൽ പിളർന്ന് മാറി ഔദ്യോഗിക കേരള കോൺഗ്രസ്സായി തിരിച്ചു വന്ന് ഇടത് കൂടാരത്തിൽ കയറിക്കൂടിയ ജോസ് കെ മാണിയാണ് LDF സ്ഥാനാർത്ഥി. കേരള കോൺഗ്രസ് ചെയർമാനായ ജോസ് കെ മാണി മത്സരിക്കുന്നതിനാൽ കേരള കോൺഗ്രസിനും LDFനും നിർണായകമാണ് പാല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാൻ പാലായിൽ എത്തിയതും ഇതേ കാരണത്താലാണ്. UDFലെത്തിയ മാണി സി കാപ്പനെ വിജയിപ്പിക്കേണ്ടത് അനിവാര്യമായതിനാൽ രാഹുൽഗാന്ധി തന്നെ പ്രചാരണത്തിന് പാലായിൽ എത്തി. രാമപുരം, കടനാട്, മേലുകാവ്, മൂന്നിലാവ്, തലനാട്, തലപ്പലം, ഭരണങ്ങാനം, കരൂർ, മുത്തോലി, മീനച്ചൽ, കൊഴുവനാൽ, എലിക്കുളം പഞ്ചായത്തുകളും പാല മുനിസിപ്പാലിറ്റിയും ചേർന്നതാണ് പാല മണ്ഡലം. പാല നഗരസഭ ഉൾപ്പെടെ 7 ഇടങ്ങളിൽ LDFഉം 6 ഇടങ്ങളിൽ UDFഉം മുത്തോലിയിൽ BJPയുമാണ് ഭരണം. മത്സരിച്ചു തുടങ്ങിയത് മുതൽ പാലക്കാർ KM മാണിയെ കൈവിട്ടിട്ടില്ല. മാണിയുടെ മരണശേഷം മറ്റൊരു മാണി പാല സ്വന്തമാക്കി. ഈ മാണിയാണ് KM മാണിയുടെ മകനായ ജോസ് കെ മാണിയോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പേ പ്രചാരണത്തിന് തുടക്കം കുറിച്ച മാണി സി കാപ്പൻ വിജയമല്ലാതെ മറ്റൊന്നും ചിന്തിക്കുന്നില്ല. പാലായിൽ 3 തവണ KM മാണിയോട് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ കാപ്പൻ്റെ ഗ്രാഫ് ഉയർന്നു. മണ്ഡലത്തിൽ ചെയ്ത വികസന പ്രവർത്തനങ്ങളിലും UDF ബന്ധത്തിലുമാണ് കാപ്പൻ്റെ പ്രതീക്ഷ. കേരള കോൺഗ്രസിൻ്റെ ഇടതു പ്രവേശനം മുതൽ പല നിർണായക ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം പാലായിലെ വിജയത്തിലൂടെ നൽകാനാണ് ജോസ് കെ മാണിയുടെ ശ്രമം. 2 തവണ കോട്ടയം MP ആയിരുന്ന ജോസ് കെ മാണി 2018 രാജ്യസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. KM മാണിയും പാലായും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ തുടർച്ചയിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ LDF മുന്നേറ്റത്തിലുമാണ് ജോസ് കെ മാണിയുടെ പ്രതീക്ഷ. ഏതായാലും പൊരിഞ്ഞ പോരാട്ടമാണ് പാലയിൽ നടക്കുന്നത്.